ശരീരത്തിന് പുതിയ ആരോഗ്യം പ്രാപിച്ചുകൊണ്ട് ചിന്തകളിലൊക്കെ നവ ഉന്മേഷം അനുഭവിച്ചുകൊണ്ട് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഈ ദിനവും സർവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഭയപ്പാടുകൾ മനുഷ്യനെ വ്യത്യസ്ത തലങ്ങളിൽ അലട്ടുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. രോഗം ചിലർക്കൊക്കെ ഭയപ്പാടിന് കാരണമാണ്. നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ ചിലർക്കൊക്കെ ഭയപ്പാടിന് കാരണമാണ്. ഈ ഭയപ്പെടുത്തലുകളുടെ ഓർമ്മപ്പെടുത്തൽ കുഞ്ഞുകാലത്ത് എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരുന്ന ഒരു പദമുണ്ട്, അതിന് ഉമ്മാക്കി എന്നാണ് പറയുന്നത്. അവർക്കും സുപരിചിതമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഒന്ന് തത്തിപ്പൊത്തിയൊക്കെ നടന്ന് തുടങ്ങുന്നതായ സമയത്ത് അവിചാരിതമായി നമ്മൾ സഞ്ചരിക്കാനായിട്ട് ശ്രമിച്ചാൽ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി മാതാപിതാക്കളോ പ്രിയമുള്ളവരോ ഒക്കെ ഉപയോഗിച്ചിരുന്നതായ പദം. അങ്ങോട്ട് പോകരുത്, അവിടെ ഉമ്മാക്കിയുണ്ട്, ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഉമ്മാക്കി പിടിച്ചുകൊണ്ട് പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ പേടിപ്പിച്ചിരുന്നതായ ഭയപ്പാടുകളുടെ മധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവീക സാമീപ്യത്തെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ ആ പറഞ്ഞതായ ഭയപ്പാടുകളൊക്കെ വെറും ഉമ്മാക്കിക്ക് തുല്യമാണ് എന്ന് തിരിച്ചറിയുക. യാഥാർത്ഥ്യമില്ലാത്ത ഒരു വസ്തുതയെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനാപൂർവം നമ്മൾ മുന്നേറുകയാണ് എങ്കിൽ ജീവിതത്തിൽ ദൈവീക സാമീപ്യം സകല പ്രതിസന്ധിയെയും തരണം ചെയ്യുന്നതിന് അവിടെ നിന്ന് ദാനമായിട്ട് നൽകും. ആ തിരിച്ചറിവിൽ നിലനിന്നുകൊണ്ട് ദൈവീക ഭയത്തിൽ മാത്രം നിലനിന്നുകൊണ്ട് ഈ ദിനത്തിലെ പ്രവൃത്തി പദങ്ങളിലൊക്കെ സന്തോഷത്തോടുകൂടെ വ്യാപൃതരാകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഭയപ്പാടുകൾ ഏറെ നിറഞ്ഞതായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ഭയപ്പാടുകളെ തരണം ചെയ്യുവാൻ അവിടുന്ന് കൂടെയായിരുന്നു സഹായിക്കണം. കർത്താവിൻ്റെ കൃപയിനാലും സമാധാനത്തിനാലും ഈ ദിനത്തിൻ്റെ ഞങ്ങളുടെ എല്ലാ കാര്യാദികളും ശുഭകരമായി പ്രവർത്തിക്കുവാൻ അങ്ങൊപ്പമായിരുന്നു സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും കൂടെ ഇരിക്കുന്ന വലിയ സാമീപ്യത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയേറ്റട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും എപ്പോഴും കൂടെയായിരുന്ന പഠന മേഖലകളിൽ, പ്രവർത്തന മേഖലകളിൽ, വിനോദ ഉപാധികളിൽ, ഭവന ജീവിത സാഹചര്യങ്ങളിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും കൂടെയായിരുന്നു വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സന്തോഷം നിറഞ്ഞതായ ഒരു ദിനം, ദൈവീക ബലത്തിൽ ആശ്രയിക്കുന്നതായ ദിനം ഏവർക്കും ദൈവം ദാനമായിട്ട് നൽകട്ടെ.